നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാരത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തോ നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും എന്നാണ് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത് സിനിമയിൽ. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് മാതളനാരകം പഴുത്തോ നോക്കാൻ വേണ്ടിയിട്ടല്ല, പാഷൻ ഫ്രൂട്ട് പഴുത്തോ നോക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ തന്നെ രണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിച്ചാൽ അതൊരു സുഖമാണ്. അപ്പോൾ എനിക്കിപ്പോൾ രണ്ട് മൂന്നെണ്ണം പഴുത്തത് ഏകദേശം ഓക്കെ ആയത് കിട്ടി. ശരിക്കും ഗ്രാമത്തിൽ പറക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. രാവിലെ നമ്മൾ ഇന്ന് ഇലക്ഷൻ്റെ ഡേ ആണ്, പഞ്ചായത്ത് ഇലക്ഷൻ. ഞാൻ രാവിലെ ഉണ്ടാക്കിയത് പിടിച്ചുകെട്ടി എന്നൊരു ഐറ്റമാണ്, ഒരു ട്രഡീഷണൽ ഐറ്റമാണിത്. നമ്മൾ ഇഡ്ലിയുടെ വേറൊരു കുടുംബക്കാരനൊക്കെ ആയിട്ട് വരും. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ലി മാവാണിത്. തലേദിവസം സാധാരണ നമ്മൾ ഇഡ്ലിക്ക് അരച്ച് വയ്ക്കുന്നത് പോലെ തന്നെ അരച്ച് വെച്ചിരിക്കണതാണ്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ടാണ് ഉപ്പിടുന്നത് കാണിക്കാത്തത്. നോർമലി ഇഡ്ലി മാവ് തന്നെയാണ്, ബട്ട് കുറച്ച് തിക്കായിരിക്കണം. സാധാരണ ഇഡ്ലി മാവിനേക്കാളും കുറച്ചുകൂടി ഒന്ന് തിക്കായിരിക്കണം. നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് അങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ച് തിക്കായിരിക്കണം എന്ന് പറയുന്നത്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇല വാട്ടിയെടുക്കുന്നുണ്ട്. വാഴയില വാട്ടിയ ഇല ഞാൻ ഇങ്ങനെ ഷീറ്റുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് റോൾ ചെയ്തെടുക്കണം. നമ്മൾ എക്ലെയർ മിഠായിയൊക്കെ അല്ലേ, രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ടിയിട്ട് അതുപോലെയാണ് ഇതിരിക്കുക. എന്നിട്ട് ഒരറ്റം ഒന്ന് കെട്ടിക്കൊടുക്കാൻ ഞാൻ വാഴയുടെ നാര് തന്നെയാണ് എടുത്തത് കെട്ടാൻ. അത് കിട്ടാൻ, വാഴേൻ്റെ ഇല കിട്ടുമ്പോൾ എന്തായാലും നാരും കൂടിയും കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു തല ഒന്ന് കെട്ടിക്കൊടുക്കുക ഒരു ഭാഗം. എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ കോണിൽ ഐസ്ക്രീമൊക്കെ നിറയ്ക്കുന്നത് പോലെ മാവ് നിറച്ചെടുക്കേണ്ടത്. ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നിറച്ച് കൊടുക്കുക. ഇതിങ്ങനെ നിറച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സൈഡിലൂടെയൊക്കെ ലീക്കാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മാവ് ഇത്തിരി തിക്കായിരിക്കണം എന്ന് പറയാനുള്ള കാരണം. എന്നിട്ട് മുകൾ ഭാഗം അതുപോലെ തന്നെ കെട്ടിയെടുക്കുക. ഒരുപാടങ്ങ് നിറച്ച് കൊടുക്കരുത്, ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇതുപോലെ നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അതാ എല്ലാം റെഡിയാക്കി എടുത്തു. എനിക്ക് ഏകദേശം ഒരു 4-5 എണ്ണം ഉണ്ടായിട്ടുള്ളൂ, 4 എണ്ണം. ഇനി അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ആടയൊക്കെ ചെയ്തെടുക്കുമല്ലോ, അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് നേരം ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങി കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ നന്നായിട്ട് വീർത്ത് വരും, കാരണം ഇഡ്ഡലിയൊക്കെ നമ്മളിങ്ങനെ പൊങ്ങി വരുമല്ലോ, അതുപോലെ തന്നെ ഇതും ആയി വരും. അപ്പോൾ ഇതാണ് സംഭവം. ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇഞ്ചി പച്ചമുളകൊക്കെ ഇടുന്നത് കാരണം നല്ല സ്പൈസിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആക്കി നോക്കുക. അന്നത്തെ ദിവസം ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തിളപ്പിച്ച് ഊറ്റി മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്, വെള്ളം കളഞ്ഞ് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തിൽ ഞാൻ ഏലവും പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം അടുപ്പൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ അടുപ്പ് അടച്ച് വെച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉണക്കാനിടുകയാണ്. എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീത്തയായി പോവും, പിന്നെ അതെടുത്ത് കളയേണ്ടി വരും. അപ്പോൾ ഞാനതൊന്ന് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. അടുപ്പിൻ്റെ മുകളിലാകുമ്പോൾ അതാ 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ആ ചൂടൊക്കെ തട്ടിയിട്ട് നന്നായിട്ട് ഉണങ്ങി വരും. അത് ഉണക്കാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് വിറകൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വോട്ട് ചെയ്യാൻ പോകാനുള്ളതാണ്. അത് ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ ക്യൂലൊക്കെ നിൽക്കേണ്ടി വരും. ആ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വോട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ ഇതാ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാൻ വന്നത്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ആ അടുപ്പിൻ്റെ ചൂട് കാരണം, സ്റ്റീലിൻ്റെ ആണല്ലോ അപ്പോൾ നല്ല ചൂടുണ്ടാവും. അവിടെ വെച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ പൊടിച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലക്കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടും. കസൂരി മേത്തിയൊക്കെ ചേർക്കുന്നത് പോലെ. ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനത് ചെറിയൊരു ബോക്സിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണ്. മല്ലിച്ചപ്പും പുതിനൊന്നും ഇല്ലെങ്കിലും അതെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ്. നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള റൈസ് നമ്മൾ നേരത്തെ തന്നെ തിളപ്പിച്ച് വാർത്തൊക്കെ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ പാത്രം വെച്ചു, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ബീൻസ് ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ബീറ്റ്റൂട്ട്
ക്യാബേജ് അതുപോലെ കോളിഫ്ലവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. റൈസിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷേ ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. നമ്മളിത് വേറെ വേവിക്കണമൊന്നുമില്ല, ഇതിലിട്ടിട്ട് ഈ ഇങ്ങനെ വേവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന് ആയതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നേരത്തെ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോവും, അതുകൊണ്ടാണ്. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി അതിലേക്ക് ഒരു മുട്ട, പാകത്തിന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതതിൻ്റെ ഒരു സൈഡിലൊഴിച്ചിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഒരുമിച്ച് അങ്ങ് വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി അങ്ങ് കൂട്ടത്തിലായി പോവും. മുട്ട വേറെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെജിറ്റബിൾസ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചത്. നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസും മുട്ടയും എല്ലാം കൂടി മിക്സ് ചെയ്യാം. വെജിറ്റബിൾസിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, മുട്ടയിലും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, റൈസിൽ നമ്മൾ വേറെയും ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 3-4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. റൈസ് നന്നായിട്ട് ചൂടാറണം, അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് കിട്ടുക. നമ്മൾ ചൂടോടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കരുത് റൈസ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ നേരത്തെ റൈസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഫ്രൈഡ് റൈസ് അങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴാണ് അവരിങ്ങനെ ഫ്രൈ ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ടത് കിട്ടുന്നത്. അപ്പോൾ ഞാനും അതുപോലെ രാവിലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി സോസ് 1 ടീസ്പൂൺ, എല്ലാം കുറേശ്ശെ മതി. ടൊമാറ്റോ സോസാണ് കുറച്ച് അധികം ഒഴിച്ചത്. ഞാനതൊരു ടൊമാറ്റോ സോസ് ഒരു 4 ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഏറ്റവും അവസാനം ചെയ്താൽ മതി കേട്ടോ. ഇതെല്ലാം റൈസൊക്കെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. ഇത് 5 മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചതാണെങ്കിലും സംഭവം ഇതാ റെഡിയായി. ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടെ നമ്മൾ ഫ്രൈഡ് റൈസ് അവിടെ റെഡിയായി. ഓയിലൊക്കെ കുറവ് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചധികം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കാടമുട്ട മഞ്ചൂരിയനാണ് ഉണ്ടാക്കുന്നത്. ചട്ടിയടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 2 വലിയ സവാള കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ. ചോപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഞാൻ കത്തിയോണ്ട് തന്നെയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തത്. മഞ്ചൂരിയനിലേക്കുള്ള ഉപ്പ് നമ്മൾ പിന്നെ ഇടും. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമ്മൾ കടായിക്കൊക്കെ ചെയ്യുന്നത് പോലെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ഇടുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 നുള്ള്, കുരുമുളക് പൊടി. ഇത്രയും ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ ഒരു വലിയ തക്കാളി മിക്സിയിലൊന്ന് അരച്ചതാണ്, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മളിപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. എങ്കിലും ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് സവാള നമ്മളിങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്, നമ്മൾ ചില്ലി ചിക്കനിലൊക്കെ ഉണ്ടാവുന്നത് പോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ ക്യാപ്സിക്കം. ഇത് ഈ ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊന്ന് കടിക്കാൻ വേണ്ടി ഇങ്ങനെ കിട്ടണം കഴിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഇട്ട സവാള നന്നായിട്ട് വഴന്നു. അതൊന്ന് 1/2 കുക്കഡായി കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുട്ടയ്ക്ക് എത്ര എണ്ണം വേണമെന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചൊക്കെ തീരുമാനിക്കുക. ഞാൻ 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലെടുക്കാം. ഇതോടുകൂടി ഏകദേശം റെഡിയായി, കാരണം മുട്ട നമ്മൾ വേവിച്ചതാണ്. ഇനി ഇതിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ ആ മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കും. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഞാൻ കുറച്ച് കസൂരിമേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിരുമ്മിയിട്ട് പൊടിച്ചിട്ട് അങ്ങിട്ട് കൊടുക്കുകയാണ്. ഉലുവയുടെ ഇല ഉണക്കിയതാണ്. കസൂരിമേത്തി വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിലൊക്കെ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. എൻ്റെ അടുത്തിപ്പോൾ ഇതാണുള്ളത്, അതുകൊണ്ട് ഞാൻ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കാം. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്.
നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചിട്ടുണ്ട്, എന്നാൽ പോലും ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ മഞ്ചൂരിയൻ ഇതാ റെഡിയായി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഒരു ഒരു ഡേ എന്ന് പറഞ്ഞാൽ. പ്രധാനമായിട്ടും വോട്ട് ചെയ്യാൻ പോയി. ഇത്രയൊക്കെ ഉള്ളൂ. റെസിപ്പി രണ്ട് റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ മല്ലിയില ഉണക്കി സൂക്ഷിക്കുന്നത്, അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമ്മളെപ്പോഴെങ്കിലും ബിരിയാണിയോ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ മല്ലിച്ചപ്പൊക്കെ വാങ്ങും, പക്ഷേ എല്ലാത്തിനൊന്നും അത് യൂസ് ചെയ്യൂല. വെജിറ്റബിൾസിലൊന്നും അധികം ആൾക്കാർ യൂസ് ചെയ്യൂല, രസത്തിലൊക്കെ ഉപയോഗിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളത് ചീത്തയായി പോവുക ചെയ്യുക. അപ്പോൾ അതിങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.